ഒക്ടോബർ 4 15 നിയമസഭയുടെ 12 സമ്മേളനം ആരംഭിക്കുക. സമ്മേളനം ആരംഭിക്കാൻ ദിവസങ്ങൾ മാത്രം. കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിലെ 397 ചോദ്യങ്ങൾക്ക് ഇപ്പോഴും ഉത്തരം ലഭിച്ചിട്ടില്ല. ജൂൺ ജൂലൈയിലാണ് കഴിഞ്ഞ സമ്മേളനം നടന്നത്. സഭ പിരിഞ്ഞ് 2 മാസം പിന്നിട്ടിട്ടും മുഖ്യമന്ത്രി അടക്കമുള്ളവർ നൽകേണ്ട മറുപടികൾ വെബ്സൈറ്റിൽ ഒഴിഞ്ഞുകിടക്കുകയാണ്. സഭയിൽ നേരിട്ട് മറുപടി പറയേണ്ടതില്ലാത്ത ചോദ്യങ്ങളോടാണ് ഈ മുഖം തിരിക്കൽ. വൈദ്യുതി, സഹകരണം, കൃഷി, മൃഗസംരക്ഷണം വകുപ്പുകൾ മാത്രമാണ് എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി നൽകിയത്. ഇവയിൽ പ്രധാനം മുഖ്യമന്ത്രി മറുപടി പറയേണ്ടത് തന്നെയാണ്. നവകേരളയാത്ര, മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും വിദേശയാത്രകൾ, മുഖ്യമന്ത്രിയുടെ സോഷ്യൽ മീഡിയ സംഘം, ദുരിതാശ്വാസ നിധി എന്നിവയെക്കുറിച്ചാണ് മുഖ്യമന്ത്രി പറയേണ്ടത്. ലോക കേരള സഭ, സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി, ശമ്പള പരിഷ്കരണ കുടിശ്ശിക, സംസ്ഥാനത്തിൻ്റെ വരുമാന നഷ്ടം, സാമൂഹിക സുരക്ഷാ സെസ്, ട്രഷറി നിയന്ത്രണം, ടേൺ ഓവർ ടാക്സ് എന്നിവയെക്കുറിച്ചാണ് ധനവകുപ്പ് മറുപടി പറയേണ്ടത്. AI ക്യാമറ, ഡ്രൈവിംഗ് ലൈസൻസ് പരിഷ്കരണം, RC അച്ചടിയിലെ കാലതാമസം, മോട്ടോർ വാഹന വകുപ്പിലെ ഡിജിറ്റലൈസേഷൻ, സർക്കാർ വാഹനങ്ങളുടെ നിയമലംഘനങ്ങൾ എന്നിവയെക്കുറിച്ചാണ് ഗതാഗത വകുപ്പ് മറുപടി പറയേണ്ടത്. ഉത്തരങ്ങൾ വൈകുന്നതിനെതിരെ ബജറ്റ് സമ്മേളന കാലത്ത് പ്രതിപക്ഷം ക്രമപ്രശ്നം ഉന്നയിക്കുകയും സ്പീക്കർ കർശന സ്വഭാവത്തിൽ റൂളിംഗ് നൽകുകയും ചെയ്തിരുന്നതാണ്. 152 ചോദ്യങ്ങൾക്ക് മറുപടി നൽകാതെ മുൻപിലുള്ളത് ധനവകുപ്പാണ്. ഇതിനിടെ ചോദ്യങ്ങൾക്കുള്ള മറുപടികൾ തങ്ങൾ നിയമസഭാ സെക്രട്ടേറിയറ്റിന് കൈമാറിയിട്ടുണ്ടെന്നാണ് പല വകുപ്പുകളും പറയുന്നത്. വൈകുന്ന മറുപടികൾ വിശദീകരണക്കുറിപ്പോടെ സഭയിൽ വെക്കണമെന്നതാണ് ചട്ടം. മറുപടികൾ ലഭിച്ചപ്പോഴേക്കും സഭാ സമ്മേളന കാലയളവ് കഴിഞ്ഞിരിക്കാമെന്നാണ് അനൌദ്യോഗിക വിശദീകരണം. ഫലത്തിൽ വരും സമ്മേളന കാലത്തെ മറുപടികൾ വെളിച്ചം കാണും.